പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ദൈവമേ അങ്ങേടത്തിയൊരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേടത്തി ഒരു വചനങ്ങളിലൂടെ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ ആത്മാവും ജീവനുമാകുന്ന വചനത്തിന് ശക്തി ഞങ്ങളിൽ നിറച്ചുകൊണ്ട് കർത്താവ് അവിടുന്ന് ഞങ്ങളെ പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ അവിടുത്തെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ മാംസം ധരിക്കത്തക്ക വിധം ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ജ്ഞാനം കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും നിറച്ച് ഈ നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധി അമ്മയെ മാതാവേ സകല വിശുദ്ധരെ സകല മാലാഘമാരെ നിങ്ങളെല്ലാവരും ഞങ്ങളോടുകൂടി ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അമേ ഈശോലേറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കളെ അല്പസമയം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം നമ്മുടെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മളൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഒത്തിരിയേറെ ആവശ്യങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരാണ് നമ്മളൊക്കെ നമുക്കറിയാം ഈശോ നമ്മോട് പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും എന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും തമ്പുരാനോട് ചോദിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും പക്ഷെ നമുക്കറിയാം ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്ത ഒത്തിരിയേറെ മേഖലകൾ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പലരും അതിനെ ഓർത്ത് വേദനിക്കുന്നവരാ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി നിലവിളിച്ചു ഒത്തിരി ബലിയർപ്പിച്ചു ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു എന്നിട്ടും എൻ്റെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പലരും പരാതിപ്പെടാറുണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് യാക്കോബ് യാക്കോബസ്ലിഹ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ലഭിക്കാതെ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതായത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ് ദൈവം പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന് യാക്കോബസ്ലിഹ പറയാം നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ താല്പര്യങ്ങള് നമുക്ക് വേണ്ട സൗഖ്യം നമുക്ക് വേണ്ട സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ പലപ്പോഴും അത് നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം ചിലതെങ്കിലൊക്കെ അപ്പം യാക്കോബലിക പറയുക പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥന കേൾക്കാതെ പോകുന്നതെന്ന് നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് ആവശ്യമായത് നൽകും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഴത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആവശ്യമായത് എന്തെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയുണ്ട് കാരണം നമ്മളൊക്കെ നൈമീക്ഷികമായിട്ട് കാണുന്നവരാ നമ്മളൊക്കെ പെട്ടെന്ന് അടുത്തുള്ള കാര്യങ്ങൾ കാണുന്നവരാ പക്ഷെ ദൈവം കാണുന്നത് നമ്മുടെ സാർവത്രികമായ അല്ലെങ്കിൽ സർവോന്മുഖമായ ഒരു വളർച്ച ഒരു രക്ഷയാണ് ഒറ്റവാക്കി പറഞ്ഞ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് പതിനാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഈശോ തൻ്റെ നമ്മെക്കുറിച്ചുള്ള നയം പദ്ധതി വ്യക്തമാക്കുന്നുണ്ട് ഈശോ പറയാ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഈശോ പറയാ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും പോകും കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈശോയുടെ കൂടെ ആയിരിക്കാനാണ് ഈശോയുടെ കൂടെ ആയിരിക്കുക മാത്രമല്ല ഈശോയുടെ കൂടെ എന്നും ആയിരിക്കണം ഈ ഭൂമിയിൽ മാത്രമല്ല പിതാവിൻ്റെ ഭവനത്തിൽ നിത്യമായ വാസസ്ഥലങ്ങളിൽ നമ്മൾ അവിടുത്തോട് കൂടെ ആയിരിക്കാൻ വേണ്ടി കർത്താവ് പറയാ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഇനി വീണ്ടും ഈശോ പറയാ അതിനുള്ള വഴിയുണ്ട് അത് ഞാൻ തന്നെയാണ് അതിനുള്ള ജീവിക്കാനുള്ള ജീവൻ വേണം അതും ഞാൻ തന്നെയാണ് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ അപ്പൊ അവിടെ ഈശോ പറയുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം പരിപൂർണമായ വിശ്വാസമാണ് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക അതായത് എൻ്റെ ദൈവം എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടി കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം എൻ്റെ ദൈവം വഴിയായ ദൈവം എൻ്റെ ദൈവം ജീവനായ ദൈവം എൻ്റെ ദൈവം സത്യമായ ദൈവമാണ് ആ ദൈവം എനിക്ക് ആവശ്യമായത് കൃത്യസമയത്ത് തക്ക സമയത്ത് എന്തെന്ന് അറിയുന്ന ദൈവം അത് എനിക്ക് നൽകും എന്ന് അടിയുറച്ച് വിശ്വസിക്കുക എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി ഞാൻ നശിക്കണം എന്നുള്ള പദ്ധതിയല്ല ഞാൻ തകർന്നു പോകണം എന്നുള്ള പദ്ധതിയല്ല എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടായി ഞാൻ നിരാശപ്പെടണം എന്നുള്ള പദ്ധതിയല്ല പിന്നെയോ എന്നെ രക്ഷിക്കുന്ന എന്നെ എന്നും സന്തോഷത്തിലേക്ക് നയിക്കുന്ന അത് നൈമിഷികമായ സന്തോഷമല്ല മനുഷ്യരെല്ലാവരും തന്നെ നൈമിഷികമായ സുഖവും അതിനെ സന്തോഷവും കാണുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാ പക്ഷെ ദൈവം കാണുന്നത് ആത്യന്തികമായ നിത്യമായ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ആ സർവശക്തനായ എൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഞാൻ നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഞാൻ നിങ്ങളെ മോചിപ്പിക്കുന്ന ദൈവമാണ് ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് അപ്പോൾ ഇങ്ങനെ ദൈവം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തരുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് സഭ നൂറ്റി നാല്പത്തി മൂന്ന് കാറ്റഗീസത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തന്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം ഇതുപോലെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ വെളിപ്പെടുത്തുക മാത്രമല്ല നമുക്കറിയാം ഈശോയുടെ സ്നേഹത്തിന്റെ പാരമ്യം തൻ്റെ ജീവൻ തൻ്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ഒരിക്കൽ പോലും നമ്മൾ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ തന്നെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ ആ ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവെ നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധ പോലെ നമുക്കും നമ്മുടെ അസ്തിത്വത്തെ മുഴുവൻ അടിയറ അടിയറുവയ്ക്കുവാനായിട്ട് സാധിക്കണം അതാണ് വിശ്വാസം അപ്പൊ ഇതുപോലെ വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ആരിൽ എൻ്റെ ദൈവത്തിൽ എൻ്റെ ദൈവം എനിക്കെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും ആ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യുമെന്നുള്ള ആഴമായ ബന്ധത്തിൽ നിന്ന് നമുക്ക് വിശ്വസിച്ച് നമുക്ക് സമർപ്പിക്കാനാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം ലഭിക്കും പിന്നെ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ചോദിക്കുന്നതെന്തും ലഭിക്കുന്നതാണ് ശരിയായ പ്രാർത്ഥന എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ദൈവം സർവശക്തനാണ് ദൈവം സർവജ്ഞാനിയാണ് ദൈവം എല്ലാം അറിയുന്നു ദൈവത്തിനറിയാം നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും ഉദാഹരണത്തിന് സമ്പത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു സമ്പത്ത് കിട്ടിയാൽ അതെനിക്ക് നാശകാരണമാകുമോ അതിനെ രക്ഷിക്കുമോ അതിനെ തകർക്കുമോ എന്നെ സ്വാർത്ഥനാക്കുമോ എന്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കുമോ എന്ന് എനിക്ക് ഇപ്പൊ അറിയത്തില്ല പക്ഷെ കർത്താവിനറിയാം ഈ സമ്പത്ത് നിനക്ക് കിട്ടിയാല് ഈ സൗഖ്യം നിനക്ക് കിട്ടിയാൽ ഈ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെട്ടാൽ ഈ ബിസിനസ് വളർന്നാല് എന്ത് സംഭവിക്കുമെന്ന് കർത്താവിനറിയാം അതുകൊണ്ട് കർത്താവ് നിന്റെയും എൻ്റെയും രക്ഷയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതുമാത്രമേ തരത്തുള്ളൂ അതുകൊണ്ട് ദൈവം സർവജ്ഞാനിയാണ് എല്ലാം അറിയുന്ന ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ അറിയുന്ന സർവശക്തനായ ദൈവമാണ് അപ്പൊ ആ ദൈവം എനിക്ക് എല്ലാം തരുമെന്ന വിശ്വാസത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനാകണം ദാവീദിനെ നോക്കിക്കേ രക്ഷാബായിൽ ഉണ്ടായ കുഞ്ഞിന് ഒത്തിരിയേറെ കർത്താവിൻ്റെ പ്രഹരമേറ്റ് കുഞ്ഞ് മരിക്കാൻ കിടക്കുക ആ സമയത്ത് ദാവീദ് ഉപവസിച്ച് ഒത്തിരിയേറെ കണ്ണുനീരോടെ പശ്ചാത്താപത്തോടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവിടെ ദാവീദിന്റെ അരികിലേക്ക് സേവകന്മാർ കടന്നു വരാൻ പോലും പേടിക്കാം അതുപോലെ ഭക്ഷണമില്ല ഉറക്കമില്ല ആ മനുഷ്യൻ ദാവീത് കിടന്ന് കഷ്ടപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചു അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞു മരിക്കാം കുഞ്ഞ് മരിച്ച വിവരം പോലും ഈ ദാസന്മാർക്ക് സേവകർക്ക് ദാവീദിനെ അറിയിക്കാൻ പേടിയാം അങ്ങനെ അവരിൽ നിന്ന് പരുങ്ങുമ്പോൾ ദാവീദ് ചോദിക്കുക കുഞ്ഞു മരിച്ചു അല്ലേ അപ്പോൾ സേവകന്മാർ പറഞ്ഞു അതേ പ്രഭോ കുഞ്ഞു മരിച്ചു ഉടൻ തന്നെ ദാവീദ് എഴുന്നേറ്റു ദാവീദ് എഴുന്നേറ്റ് എണ്ണ തേച്ച് കുളിച്ച് വന്ന് ഭക്ഷണം വിളമ്പാൻ പറഞ്ഞ് ഭക്ഷണം കഴിക്കുക അപ്പൊ ദാസന്മാർ ചോദിക്കലിയോ രാജാവേ എന്തുകൊണ്ട് ഈ കുഞ്ഞ് രോഗിയായി കിടന്നപ്പോൾ അങ്ങ് ഇതുപോലെ കിടന്നു എന്നാൽ കുഞ്ഞും മരിച്ചപ്പോൾ അങ്ങ് എഴുന്നേറ്റ് ഇതുപോലെ കുളിച്ച് സന്തുഷ്ടനായിട്ടെന്ന പോലെ ഭക്ഷണം കഴിക്കുന്നു എന്താണ് സംഭവിച്ചത് അപ്പൊ ദാവി ഇത് പറയാ എനിക്ക് എൻറെ കർത്താവിന് സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ എനിക്ക് എൻ്റെ ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇനി ഇത് തരണോ വേണ്ടയോ എന്ന് അറിയുന്ന ദൈവം ദൈവത്തിന് എല്ലാം സാധ്യമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ദൈവം പറയാ ഇത് നിനക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിനൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് ഒരിക്കലും എനിക്ക് അവൻ്റെ അരികിലേക്ക് പോകാനേ പറ്റത്തുള്ളൂ ഒരിക്കലും എൻ്റെ അരികിലേക്ക് കടന്നു വരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ദാവീദ് പറയാ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു ഇത്രയുള്ള ദാവീദ് പറയാ കർത്താവ് കരുണ കാണിച്ച് എൻ്റെ കുഞ്ഞിന് ജീവൻ നൽകാൻ സാധിക്കുന്നവനാ കഴിയുന്നവനാ എൻ്റെ ദൈവം കരുണ തോന്നി എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയാലോ എന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് സുഖപ്പെടുത്തണമെന്നല്ല സുഖപ്പെടുത്തിയാലോ ദൈവഹിത പ്രകാരം അങ്ങനെ തൻ്റെ ജീവിതത്തെ തൻ്റെ ആവശ്യത്തെ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പക്ഷേ ലഭിച്ചില്ല ലഭിക്കാത്ത അവസ്ഥയിൽ അതിനോർത്ത് നിരാശപ്പെട്ട് തകർന്ന് ദൈവത്തോട് പരാതിപ്പെടുകയല്ല എൻ്റെ ദൈവത്തിന് കഴിയും പക്ഷേ അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് തീരുമാനിക്കുന്ന ദൈവമാ ആ ദൈവത്തിൻ്റെ സർവശക്തിയിൽ ദൈവഹിതപ്രകാരം പ്രകാരം നിറവേറ്റാൻ വേണ്ടി ദാവീത് തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവഹിതം പൂർത്തിയായി കുഞ്ഞു മരിച്ചു അവിടെ എഴുന്നേറ്റു ദൈവത്തിന് തനത്തനെ സമർപ്പിച്ചു ഇതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥന വീണ്ടും നോക്കിക്കെ പൗലോസ്ലിക പ്രാർത്ഥിക്കുന്നുണ്ട് കുറേ നിസ്കാരം എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അഞ്ചു മുതൽ തിരുവാചരങ്ങളിൽ പൗലോസ്ലിഹ ഒരു മുള്ളെടുത്ത് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക വളരെയേറെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാത്താന്റെ ദൂതൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുക വെളിപാടുകൾ ആധികത്താൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ദൂതൻ ദൂതനെന്നാ പറയുക സാത്താന്റെ ദൂതൻ ഈ മുള്ളിനെ കുറിച്ച് പറയുക അതെടുത്തു മാറ്റാൻ വേണ്ടി പൗലൂസ് ചലിക രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കാരണം സഹിക്കാൻ പറ്റണില്ല കൃപയെ വളരാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് പറയുക മുള്ളു അവിടെ തന്നെ ഇരുന്നു കൊല്ലട്ടെ നിനക്ക് എൻ്റെ കൃപമതി പ്രിയപ്പെടവരെ നമ്മളൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കും ചില ബലഹീനത മാറിക്കിട്ടാൻ ചില രോഗങ്ങൾ മാറിക്കിട്ടാൻ ചില ദുശീലങ്ങൾ മാറിക്കിട്ടാൻ ചില അടിമത്തങ്ങൾ മാറിക്കിട്ടാൻ ചില രോഗങ്ങൾ മാറിക്കിട്ടാൻ പക്ഷേ ദൈവം ചിലപ്പോൾ ആഗ്രഹിക്കുന്നു എന്ത് ആ ബലഹീനത ആ മുള്ളു അവിടെ ഇരിക്കട്ടെ നിനക്ക് എൻ്റെ മതി വീണ്ടും പൗലോ സുലിഹ വളരെയേറെ തീഷ്ണതയോടുകൂടി പിന്നീട് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട് അതായത് ഈ ബലഹീനതയാണ് എന്നെ എൻ്റെ കർത്താവിലേക്ക് കൂടുതൽ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തമ്പുരാൻ്റെ അരികിലേക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടി അടുത്തു ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുത്തി എന്നിട്ട് പൗലോസുലിഹ പറയാ മനുഷ്യന്റെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ എന്താ പറയുക ഈ ബലഹീനതയെ ഓർത്ത് ഈ മുള്ളിനെയോർത്ത് നിരാശപ്പെടാതെ അതിൽ അഭിമാനിച്ചുകൊണ്ട് പൗലൂസുലിഹ തൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുക നോക്കിക്ക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് പല പല ബലഹീനതകളാണ് പല പല സഹനങ്ങളാണ് പല പല പോരായ്മകളാണ് പല പല രോഗങ്ങളാണ് നമ്മയും കർത്താവിനോട് എന്നും ചേർത്ത് നിർത്തുന്നത് ചിലപ്പോൾ ഈ രോഗസൗഖ്യം കിട്ടിയാൽ ചിലപ്പോൾ ഈ ബലഹീനത മാറിയാൽ ചിലപ്പോൾ ഈ ദുശീല നമ്മളെ വിട്ടുപോയാൽ നമ്മൾ ദൈവത്തെ തന്നെ വിട്ടുപോയേക്കാം അത് ദൈവത്തിനെ അറിയൂ അതുകൊണ്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ വ്യക്തമായ ശക്തമായ പദ്ധതിയുണ്ട് എന്തിന് ദൈവത്തോട് എന്നെയും നിന്നെയും നിന്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കാൻ അത് വലിയൊരു സത്യമാണ് അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ സർവ ശക്തിയില് ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തില് ദൈവത്തിന്റെ മഹോന്നതമായ അധികാരത്തിൽ നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ നമ്മൾ നിരാശപ്പെടില്ല അവിടെ നമ്മൾ അസ്വസ്ഥതപ്പെടില്ല അതാണ് കൂടിയുള്ള പ്രാർത്ഥന ഇനി രണ്ടാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കടന്നു വരിക ശരണപ്പെട്ടുള്ള ഒരു പ്രത്യാശയോടെയുള്ള പ്രാർത്ഥനയാണ് പ്രത്യാശ വേണം എപ്പോഴും നമുക്ക് വിശ്വാസം എന്നുള്ളത് മനസ്സിന്റെ ഭാവമാണെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രത്യാശ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് പ്രത്യാശ കടന്നു വരുന്നത് അത് ദൈവത്തിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് നമ്മൾ നമ്മുടെ ദൈവത്തിൽ പരിപൂർണമായിട്ടും പ്രത്യാശ അർപ്പിക്കണം കാരണം നമ്മുടെ ദൈവം ഇടപെടുന്ന ദൈവമാണ് അപ്പൊ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യാശ നമുക്ക് എപ്പോഴും വേണം ആ ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ കർത്താവ് പറയുക ആ തളർവാദ രോഗിയെ വിശദം അത്തേ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങളിൽ ഒരു തളർവാദ രോഗിയെ ശയ്യയോടുകൂടി ഇറക്കി വരിക നിരാശയുടെ പടുകുഴിയിൽ അങ്ങനെ ആകെപ്പാടെ രോഗ രോഗഗ്രസ്തനായിട്ട് കിടക്കുന്ന ആ രോഗിയെ ഇറക്കുമ്പോൾ കർത്താവ് അവനോട് പറയുക ധൈര്യമായിരിക്കുക ഇഷ്ടെപ്പോഴും നമ്മോട് പറയുന്നത് ധൈര്യമായിരിക്കും നീ തളർന്നവനാണോ നീ രോഗിയാണോ നീ ആകപ്പാട് അടിമത്തത്തിലാണോ നീ ധൈര്യമായിരിക്കി കർത്താവ് നമ്മോട് അതേ പറയുന്നത് കാരണം ഈ രോഗത്തിന് ഈ തളർവാദത്തിന് നിന്റെ ജീവിതത്തിൽ നിന്ന് പാപത്തെ മാറ്റിക്കളയാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് ദൗത്യമുണ്ട് അതുകൊണ്ട് ആ തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതിന് മുമ്പ് അവന്റെ രക്ഷയ്ക്ക് തടസ്സമായ പാപത്തെ നിരവധിയായ പാപങ്ങളെ കർത്താവ് മോചിപ്പിച്ചു എന്നിട്ട് അവനെ സൗഖ്യപ്പെടുത്തുന്നേ ചിലപ്പോൾ നിന്റെ രോഗം നിന്നെ വിശുദ്ധീകരിക്കാനുള്ളതാ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളതാ അതുകൊണ്ട് ഏത് അവസ്ഥയിലും പ്രത്യാശയോടുകൂടി നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന കർത്താവിംഗിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായിട്ടും വിട്ടുകൊടുക്കാനാണ് ഇവിടെ ദൈവമായി കർത്താവ് അതുകൊണ്ട് പ്രത്യാശ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ നീതിയിൽ ദൈവ നീതിമാന നമുക്കറിയാം നീതിമാൻ എന്നുള്ളവൻ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവന് കൊടുക്കുന്നവനാ നീതിമാൻ നമ്മുടെ ദൈവം പരമമായ നീതിയുള്ളവനാ നീതിമാനാ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാ നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കൾക്ക് അർഹതപ്പെട്ടതായിട്ടുള്ളതെല്ലാം ദൈവം നീതിമാനായ ദൈവം നമുക്ക് കൃത്യസമയത്ത് തരും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പ്രത്യാശ കൈവിടരുത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ലെന്ന് പൗലോസ് സുലിഹ പറയുന്നുണ്ട് ഒരിക്കലും നിരാശ വരില്ല ഇന്ന് നാം നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് നാം അസ്വസ്ഥതപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെയുള്ള കാരണം നമുക്ക് സർവശക്തനായ ദൈവത്തെയോ ദൈവത്തിൻ്റെ നീതിയോടെയുള്ള ഇടപെടലിനെയോ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള രക്ഷാകരമായ പദ്ധതിയെയോ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ നിരാശയ്ക്കുള്ള കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യാശയോടു കൂടി പ്രാർത്ഥിക്കുക ഇനി മൂന്നാമത്തെ ഒരു തലമാണ് സ്നേഹം അഥവാ നീതി സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുക നീതിയോടുകൂടി പ്രാർത്ഥിക്കുക ദൈവം എപ്പോഴും പ്രാർത്ഥന കേൾക്കുന്നത് നീതിമാന്മാരുടെയാണ് സങ്കീർത്തനത്തിൽ ഇത് ആവീത് പറയുന്നുണ്ട് കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടത്തെ കാതുകൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തിരിഞ്ഞിരിക്കുന്നുവെന്ന് അതായത് കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയാണ് നീതിയോടെ ജീവിക്കുന്നവൻ അതായത് ദൈവനീതിമാനാ ദൈവ നീതിമാനാ പക്ഷെ അതുപോലെ തന്നെ നമ്മളും നീതിമാന്മാരായിട്ട് ജീവിക്കണം എങ്ങനെ എന്റെ ജീവിതം ദൈവത്തിന് അർഹതപ്പെട്ടതാ ഞാൻ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണ് അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് അർഹതപ്പെട്ട എൻ്റെ കഴിവ് എൻ്റെ ജീവിതം എൻ്റെ ആരോഗ്യം ഇതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ നീതിമാനായിട്ട് മാറും അങ്ങനെ നീതിയോടെ ജീവിക്കുമ്പോൾ കർത്താവ് പറയുക അതായത് കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു അവിടുത്തെ കാതുകൾ നീതിമാന്മാരുടെ പ്രാർത്ഥനകൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു യാക്കോബസ്ലിഹയും ഇത് തന്നെ പറയുന്നുണ്ട് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സത്യമായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മൾ നീതിയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുക സ്നേഹത്തോടുകൂടി കർത്താവിന് വിളിച്ച് പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് വിശുദ്ധ യോഗ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന കർത്താവ് പറയാം രണ്ട് കാര്യങ്ങളെ പറയാ നിങ്ങൾ എന്നിൽ വസിക്കണം വിശോയോട് ചേർന്ന് ജീവിക്കണം മാത്രമല്ല എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവ് അറിയാം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഞാൻ കർത്താവിൽ വസിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്നവനാണോ നമ്മൾ ശരിക്കും ചിന്തിക്കുക ഇപ്പം വീണ്ടും കർത്താവിൻ്റെ വാക്കുകൾ നമ്മിൽ നിലനിൽക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ ചട്ടങ്ങൾക്കും കൽപ കൽപ്പനകൾക്കും അനുസരിച്ച് ജീവിക്കുന്നവരാണോ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ നീതിമാന്മാരാണ് അങ്ങനെ നാം ജീവിക്കുമ്പോൾ പറയാണ് എന്തും ചോദിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ ഒരു കാര്യം ഉറപ്പാ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ജടത്തിൻറെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യത്തിനും വേണ്ടി നമ്മൾ ചോദിക്കത്തില്ല അതുകൊണ്ടാണ് യാക്കോബ് ബസലിക പറയാ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കണില്ലേ ശരിക്കും ചിന്തിച്ചു നോക്കിക്കോ നിങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് ഈ ജടത്തിൻ്റെ സുഖങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഇന്ന് പലതിനു വേണ്ടി മക്കൾ പ്രാർത്ഥിക്കും ചില മക്കളൊക്കെ ചില കാര്യങ്ങൾക്കൊരു പ്രാർത്ഥിക്കണെ കാണുമ്പോൾ വളരെയേറെ രസകരമായിട്ട് തോന്നും ചില സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ചില സാമ്പത്തിക മേഖലകൾ ഉണ്ടാക്കിയെടുക്കാൻ അതും അല്ലെങ്കിൽ ചില ചില മേഖലകളിൽ വിജയം കൈവരിക്കാൻ ഇതിനൊക്കെ വേണ്ടി പല മക്കളും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ നാശത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കർത്താവ് അത് നമ്മിൽ നിന്ന് എടുത്തു മാറ്റിയേക്കാം അല്ലെങ്കിൽ വേണ്ട എന്ന് കരുതിയേക്കാം നമുക്ക് നൽകാതിരുന്നേക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർക്കുക നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് അതുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് നീതിയോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് അവകാശത്തോടു കൂടിയുള്ള പുത്ര പുത്രസ്വീകാര്യത്തിൻ്റെ പുത്രി സ്വീകാര്യത്തിൻ്റെ ആ ഒരു തലത്തിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ് എന്നുള്ള കൂടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനായാൽ ഞാൻ പറയും നമ്മൾ എപ്പോഴും ഈശ്വരന്റെ അരികിലേക്ക് ഓടിയണയും നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തില് കൃത്യസമയത്ത് തക്ക സമയത്ത് വേണ്ടുന്ന പോലെ ഇടപെടും നമ്മൾ ആരും തകർന്നു പോകാൻ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കും അതുകൊണ്ട് നമ്മളുടെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുന്നവരായിട്ട് മാറണം എനിക്ക് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ഇത്രയും വചനങ്ങൾ നമ്മൾ കേട്ടു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൻ്റെ ആഴം നമുക്കുണ്ടോ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയിൽ നമ്മൾ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുണ്ടോ ഇനി നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയാണോ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കണം അതൊന്നുമല്ല പിന്നെ ഞാൻ പറയും ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും വലിയ പ്രാധാന്യം കൊടുക്കരുത് നമ്മളിപ്പോഴും സ്വർഗം കണ്ട് ജീവിക്കണം സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ എന്താ പറയുക പൗലോസിലിക ഫിലി ഫിലിപ്പിക്കാർക്ക് ഏത് ലേഖനം മൂന്നാം മധ്യത്തിൽ പൗലോസിലിക പറയുന്നുണ്ട് ലാഭമായിരുന്നവയെല്ലാം ഞാൻ നഷ്ടമായിട്ട് കണക്കാക്കുന്നു നേട്ടമായ വേദനയെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നു യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നിട്ട് പറയാ എൻ്റെ പിന്നിലുള്ളതിനെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ജീവിക്ക എന്നിട്ട് ആ ഒരു ജീവിതം കർത്താവ് സ്വന്തമാക്കിയ ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമാക്കി എടുക്കേണ്ട വലിയ ഒരു ബന്ധമാണ് ഇതുപോലുള്ള ഒരു പ്രാർത്ഥനാ ബന്ധം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നിനക്ക് എന്തു വേണം നിന്റെ വളർച്ചയ്ക്ക് സ്വർഗ സൗഭാഗ്യത്തിന് നിന്റെയും എൻ്റെയും രക്ഷയ്ക്ക് നമുക്ക് എന്തു വേണമെന്ന് ശരിക്കും അറിയാവുന്നത് നമ്മുടെ സർവശക്തനായ അനന്തജ്ഞാനിയായ ദൈവത്തിന് മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വമായിട്ടുള്ള ഒരു ജീവിതം കർത്താവിന് വിശ്വാസത്തോടെ സമർപ്പിക്കുക പ്രത്യാശയോടുകൂടി ജീവിക്കുക അവിടുത്തെ സ്നേഹിക്കുക നീതിയോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തിന് അർഹതപ്പെട്ടതാണ് അതാണ് നീതി നീതിമാനായിട്ട് ജീവിക്കുക തീർച്ചയായിട്ടും കർത്താവിൻ്റെ കണ്ണുകൾ നമ്മുടെ നേരെ എപ്പോഴും ഉണ്ടായിരിക്കും അവിടുത്തെ കാതുകൾ നമ്മുടെ നേരെ എപ്പോഴും തിരിഞ്ഞിരിക്കും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നമ്മൾ ആരും നശിക്കാനോ നമ്മൾ ആരും തകരാനോ നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമാകാനോ ഒന്നും കർത്താവ് അനുവദിക്കത്തില്ല കർത്താവ് നമ്മുടെ കാവൽക്കാരനാണ് കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് നമ്മുടെ കൂടെ വസിക്കും ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ലവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കൂടെയായിരിക്കാൻ കർത്താവിൻ്റെ ശക്തി ആർജിച്ചെടുക്കാൻ അവിടുത്തെ ജീവൻ്റെ സമൃദ്ധിയാൽ നിറയപ്പെടാൻ അവിടുത്തെ പരിപാടികളിലായിരിക്കാൻ മാത്രമല്ല അവിടത്തോടു കൂടെ ജീവിച്ച് അവിടുത്തോടു കൂടെ സ്വർഗത്തിലേക്ക് കരേറി ആ നിത്യമായ പിതാവിൻ്റെ ഭവനത്തിൽ സ്വസ്ഥമായ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അവിടുത്തെ മക്കളായ ഞങ്ങളെ തിരുവചനങ്ങളിലൂടെ അങ്ങയുടെ മഹനീയമായ പദ്ധതികൾക്ക് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല തമ്പുരാനെ ഞങ്ങളുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് ഞങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കണം കൃപയിൽ വളരണം അങ്ങ് ആകുന്ന വഴിയിലൂടെ മാത്രം ചരിക്കണം അതിനെ ഞങ്ങൾക്ക് ജീവൻ അങ്ങ് തന്നെ തരണം അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം പിതാവിൻ്റെ ഭവനങ്ങളിലേക്ക് എന്നും സന്തോഷത്തിൽ സമാധാനത്തിൽ സംതൃപ്തിയിൽ ജീവിക്കുന്ന നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകണം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനത്തിന് സമർപ്പിച്ച് ലോകത്തിലെ സഹനങ്ങളും കുരിശികളും വ്യാകുല ആളുകളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൻ ചുവട്ടില് വചനത്തിന് സമർപ്പിച്ച അമ്മേ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഇതിനായിട്ട് ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ